അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഹനീസ് കിച്ചൺ. അപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന റെസിപ്പി റിഫ്ത സ്നാക്കായിട്ടുള്ള കീമ ബേസൻ ടിക്കിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ്റെ കീമയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഗ്രേറ്റ് ചെയ്തൊരു ഒനിയൻ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്കൊരു 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 2 ഗ്രീൻ ചില്ലി കട്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ജിഞ്ചറിൻ്റെ പേസ്റ്റും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗാർലിക്കിൻ്റെ പേസ്റ്റുമാണ്. പിന്നെ ബോയിൽ ചെയ്തിട്ട് മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പൊട്ടാറ്റോ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്ന ഒരു 1/2 ടീസ്പൂൺ അളവിൽ ജീരകമാണ്. അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് കയ്യിലെടുത്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാണ് ഒന്ന് ആക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പം ഞാൻ എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് കവർ ചെയ്യാനായിട്ട് കടലമാവ് വേണം. ഈ കടലമാവിലേക്ക് നമുക്ക് പാകത്തിലുള്ള ഉപ്പും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊരു തിക്ക് ബാറ്ററാക്കി നമുക്ക് എടുക്കാം. അപ്പോൾ ഈ ഒരു തിക്നെസ്സിനാണ് നമുക്ക് ബാറ്റർ വേണ്ടത്. ഒരുപാട് നമ്മൾ ലൂസാക്കി എടുക്കരുത്, അതുപോലെ തന്നെ ഒരുപാട് കട്ടിയാക്കിയും ബാറ്റർ എടുക്കരുത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു കടലമാവിൻ്റെ മിക്സിൽ ഒന്ന് ഇത് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഓയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഒരു 7 മിനിറ്റ് എങ്കിലും വേണം ഇന്ന് കുക്കാകാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 7 മിനിറ്റ് കൊണ്ടാണ് എനിക്കിത് കുക്കായി കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നമ്മുടെ അടിപൊളിയായിട്ടുള്ള കീമ ബേസൻ ടിക്കിയുടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് തയ്യാറാക്കുമ്പോൾ റിഫ്ത സ്നാക്കാണ്. അതുപോലെ തന്നെ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.